പ്രിയ പ്രേക്ഷകരെ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ എവിഎം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ സഫിയ നമ്മുടെ മുന്നിൽ എത്തുന്നു ഡോക്ടറേയും പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വിലമതിക്കാനാവാത്ത വലിയ സേവനമാണ് ആരോഗ്യ പ്രവർത്തകർ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യമേഖലയിലെ എല്ലാ മുന്നണി പോരാളികളെയും കെയുപിഎസ് മീഡിയ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമസ്കാരം മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ 10 മാസത്തോളം വീട്ടിലിരുന്ന് അവരുടെ സ്കൂൾ കാലത്തുണ്ടായിരുന്ന ഒരു ചിട്ടയായ രീതികളൊന്നും ഇന്ന് കാണുന്നില്ല ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ വിഷയത്തിലേക്ക് കടക്കാം ആരോഗ്യ പരിപാലനത്തിന് ആദ്യമായി വേണ്ടത് കൃത്യമായ ഒരു ജീവിത രീതിയാണ് അതിനായി നാം ചെയ്യേണ്ടത് ചിട്ടയായ ഒരു ദിനചര്യയാണ് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യം നാം ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചിട്ടയോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് കുട്ടികൾ എല്ലായ്പ്പോഴും ഒരു 5:30 മുൻപെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിജൻ നന്നായി ഉണ്ടാവുന്ന സമയവും കുട്ടികൾക്ക് ഉന്മേഷവും ഊർജ്ജസ്വലതയും ലഭിക്കുന്ന സമയവും കൂടിയാണ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുക പിന്നീട് എണ്ണ തേൽക്കുന്ന കാര്യം ചെയ്യുക ഇന്ന് കേരളീയർ മൊത്തമായും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എണ്ണ തേൽക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശിരസിൻ്റെ ആരോഗ്യം ചെവി കണ്ണ് തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും അകാലനര ഒഴിവാക്കാനും സൗന്ദര്യം നിലനിർത്താനും വളരെയധികം സഹായകമാകുന്നതാണ് ഈ എണ്ണ തേപ്പ് എണ്ണ തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശിരസ് പാദം ചെവി എന്നിവിടങ്ങളിലെല്ലാം നന്നായി എണ്ണ തേക്കുക ശേഷം നമ്മുടെ ശരീരത്തിലെ ശക്തിക്ക് അനുസരിച്ചുള്ള വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഇളം വെയിലേൽക്കുന്ന സമയമാണ് ഈ സമയത്ത് വ്യായാമം ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതിന് സഹായമാകുകയും ചെയ്യുന്നു ഓടൽ നടക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ് ഇനി ഇതല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാര്യമായ എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്താലും മതി വ്യായാമം ചെയ്ത ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള വിയർപ്പൊന്ന് മാറിയതിന് ശേഷം നാം കുളിക്കണം കുളിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് കുളി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിശപ്പ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഈ വിശപ്പ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നാം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം നന്നായി ചവച്ചരച്ച് കൃത്യസമയത്ത് കഴിക്കുക സമയം തെറ്റി കഴിക്കുന്നത് പല ദഹന പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിന് കാരണമാകുന്നതാണ് പ്രാതൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടുള്ളതല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് മിക്ക കുട്ടികളും സ്ക്രീനിൻ്റെ മുൻപിലിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പല അനാരോഗ്യ പ്രശ്നങ്ങളും കുട്ടികളിൽ ഉണ്ടാകുന്നു പ്രധാനമായും പൊണ്ണത്തടിയാണ് ഉണ്ടാകുന്നത് ഇതിന് കാരണം എന്ന് പറയുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവരതിൻ്റെ ടേസ്റ്റോ അതല്ലെങ്കിൽ എന്താ കഴിക്കുന്നത് പോലും അവരറിയുന്നില്ല മാത്രമല്ല ഭക്ഷണം മതിയായ ഒരവസ്ഥ ഉണ്ടാവുന്നുമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം ഭക്ഷണം കഴിക്കുന്നത് എല്ലാ രസത്തോടു കൂടിയതും വളരെ ശ്രദ്ധ വെച്ചും ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞും കഴിക്കുന്നത് മാത്രമേ ആരോഗ്യത്തിന് ഉപകാരപ്രദമാവുകയുള്ളൂ ഭക്ഷണത്തിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് യൂട്യൂബ് യുഗമായതുകൊണ്ട് തന്നെ വീടുകളിൽ പരീക്ഷണശാലകളായി അടുക്കളകൾ മാറുകയും കുട്ടികളെല്ലാം പരീക്ഷണ വസ്തുക്കളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എല്ലാ ദിവസവും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളും മൈദ കലർന്ന ഭക്ഷണം അമിതമായ മധുരം അടങ്ങിയിട്ടുള്ള കേക്ക് പോലെയുള്ള വസ്തുക്കളും കുട്ടികൾ ദിവസം കഴിക്കുന്നു ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഭാവിയിൽ കുട്ടികൾക്ക്
കിഡ്നി രോഗമോ ഹൃദ്രോഗമോ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. രണ്ടാഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ പരീക്ഷണങ്ങൾ ചെയ്യാവുന്നതാണ്. ഭക്ഷണം ഏറ്റവും നല്ലത് നമ്മൾ പുരാതനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈകുന്നേരങ്ങളിൽ സമയത്ത് ആവിയിൽ വേവിക്കുന്ന അട, അതുപോലെ കലത്തപ്പം, ചെറുപയർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. രാവിലത്തെ ആകട്ടെ നമ്മുടെ പുട്ടും കടലയും കഞ്ഞിയും പയറും കപ്പയും മീനും ധാരാളം പ്രോട്ടീനും അന്നജവും അടങ്ങിയതായിരുന്നു. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നാം വളരെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് നൽകിയിരുന്ന രാഗി പിന്നീട് വീടുകളിൽ കാണുന്നേയില്ല. ഈ രാഗി എന്ന് പറയുന്നത് വളരുന്ന കുട്ടികൾക്ക് ആവശ്യമായ അയണും കാൽസ്യവും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്കിന്നുണ്ടായ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഈ പുരാതനമായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം മാറ്റി ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് സംസ്കാരം വന്നത് തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഉച്ചഭക്ഷണം കഴിക്കുന്നത് പച്ചക്കറികൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കണം. മിനിമം 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും കുട്ടികൾ കുടിച്ചിരിക്കണം. വൈകുന്നേര സമയങ്ങളിൽ നിർബന്ധമായും കുട്ടികളെ വിനോദങ്ങളിൽ ഏർപ്പെടാൻ വിടേണ്ടതാണ്. ഏറ്റവും നല്ല വ്യായാമവും വിനോദവും കൂടിയാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. സൈക്ലിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അമിതഭാരം ഒഴിവാക്കുന്നതിനും പേശീബലം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ സ്ക്രീനിൻ്റെ മുൻപിൽ നിന്ന് ഒഴിവാക്കി നിർബന്ധമായും പുറത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ വിനോദത്തിൽ ഏർപ്പെടുത്താൻ നിർബന്ധിക്കണം. രാത്രി ഉറക്കത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ന് കാണുന്ന പ്രവണത എന്ന് പറയുന്നത് കൂടുതൽ സമയം രാത്രി ഉറങ്ങാൻ തിരിക്കുകയും പകൽ കൂടുതൽ സമയം ഉറങ്ങുന്നതുമാണ് ഇപ്പോൾ കാണുന്നത്. ശരിയായ ആരോഗ്യത്തിന് ഏറ്റവും നന്നായി വേണ്ടത് സുഖമായ ഉറക്കമാണ്. അതുകൊണ്ട് കുട്ടികൾ 6-7 മണിക്കൂർ നിർബന്ധമായും രാത്രി ഉറങ്ങിയിരിക്കണം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. ഇത്രയും സമയം പറഞ്ഞത് ദിനചര്യയെക്കുറിച്ചാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം. ആരോഗ്യം നിലനിർത്താൻ ദിനചര്യയോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഋതുചര്യ. ഋതുചര്യ എന്ന് പറയുന്നത് സീസൺ അനുസരിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് വളരെ വിശദമായൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു ഉദാഹരണമായിട്ട് പറയാം. കർക്കിടക മാസക്കാലത്ത്, അതായത് വർഷകാലത്ത്, നാം ലഘുവായതും ഉഷ്ണത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഇത്തരത്തിൽ ഓരോ സീസണിലും നാം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നു. ഇനി നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ട ആഹാരങ്ങളും ഔഷധങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഔഷധം എന്ന് പറയുന്നത് ആഹാരം തന്നെയാണ്. ശരിയായ മൂലകങ്ങളും ജീവകങ്ങളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഔഷധത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പച്ചക്കറികളിലും ഇലക്കറികളിലും ധാരാളം ജീവകം ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴങ്ങളിൽ ജീവകം സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, മാതളങ്ങ, നെല്ലിക്ക എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു നേരമെങ്കിലും ഈ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള സാലഡ് ഭക്ഷണമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ജീവകം ഡി അടങ്ങിയിട്ടുള്ള മുട്ട, പാല്, മത്സ്യം എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ചുവന്ന മാംസം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഫാറ്റ് കൂടുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നിത്യം ഉപയോഗിക്കാവുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ഗോതമ്പ്, ചെന്നല്ലരി, ഞവര അരി, തവിട് കളയാത്ത അരി, ചെറുപയർ, ഇലക്കറികൾ, ചെറുമീനുകൾ, അതും കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. രാഗി, പാല്, നെയ്യ്, മോര്, നെല്ലിക്ക, മുന്തിരി, മാതളപ്പഴം എന്നിവ. അതുപോലെ ഉപയോഗിക്കാൻ പാടില്ലാത്തവ, നിത്യം ഉപയോഗിക്കാൻ പാടില്ലാത്തവയാണ് എരിവ്, പുളി, അച്ചാർ, മുട്ട, ഉഴുന്ന്, മൈദ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ചെമ്മീൻ, അതായത് ചെമ്മീൻ, കൂന്തൾ, ഞണ്ട്, കക്ക പോലെയുള്ള മത്സ്യങ്ങൾ, പിന്നെ ഗോമാംസം, ബ്രോയിലർ ചിക്കൻ, തൈര് എന്നിവയെല്ലാം ഉപയോഗിക്കാൻ പാടില്ലാത്തവയാണ്. ഇതിന് പുറമെ നമ്മൾ പഴകിയ ഭക്ഷണങ്ങളോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പിന്നീട് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളോ കഴിക്കാൻ പാടുള്ളതല്ല.
രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ്. ഇത് ശുദ്ധമായ തേനിൽ ചേർത്ത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇഞ്ചി നീരും നാരങ്ങാ നീരും തേനും ചേർത്തിട്ടുള്ള മിശ്രിതം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായമാകുന്നു. പ്രതിരോധശേഷിയുടെ കാര്യത്തിൽ മാനസികാരോഗ്യം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. കുട്ടികളുടെ പഠന സംബന്ധമായി ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കുന്നതിന് ധ്യാനം, യോഗ, പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കേണ്ടതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയും അതോടുകൂടി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനെല്ലാം പുറമെ നാം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ സ്ക്രീൻ ഉപയോഗിക്കുന്ന കാലമാണ്. ഈ സ്ക്രീനുകൾ എങ്ങനെ ആരോഗ്യപരമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇത് കുട്ടികളുടെ ക്ലാസ്സുകളായാലും വർക്ക്ഷീറ്റുകളായാലും ഇന്ന് ധാരാളം ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയിലൂടെയാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീൻ നോക്കുന്നത് മിനിമം അരമണിക്കൂറാക്കി ചുരുക്കുക. അതല്ല, ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വീഡിയോകളോ ക്ലാസ്സുകളോ ആണെങ്കിൽ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 സെക്കൻഡ് നേരത്തേക്ക് 20 അടി ദൂരത്തോട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ക്രീനിൽ നിന്ന് കുറച്ച് നേരം ദൃഷ്ടി മാറ്റുന്നതിനും അതുകൊണ്ട് തന്നെ ഐ സ്ട്രെയിൻ കുറയുന്നതിനും വളരെയധികം സഹായകമാണ്. രണ്ടാമതായി ചെയ്യാവുന്നത് നേത്ര വ്യായാമങ്ങളാണ്. രാവിലെയും വൈകുന്നേരവുമായിട്ട് നേത്ര വ്യായാമങ്ങൾ ചെയ്യുന്നത് ഐ സ്ട്രെയിൻ കുറക്കുന്നതിന് സഹായകമാണ്. പിന്നീട് ചെയ്യാവുന്നത് ബിഗ് സ്ക്രീനുകളിൽ കാണാൻ ശ്രദ്ധിക്കുക. അതായത് വിക്ടേഴ്സ് ചാനൽ പോലെയുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് TV തന്നെ ഉപയോഗിക്കുക. കാരണം മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ബിഗ് സ്ക്രീനുകൾ. രാത്രിയിലെ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇതിന് കാരണം എന്ന് പറയുന്നത് രാത്രിയിൽ സ്ക്രീൻ ലൈറ്റും ഉണ്ടാവും, അതിന് പുറമേ തന്നെ പുറമേയുള്ള ട്യൂബ് ലൈറ്റ് പോലെയുള്ളതിൻ്റെ വെളിച്ചവും ഉണ്ടാവും. അങ്ങനെ തന്നെ ഫോണിലൊരു ഗ്ലെയർ വരുന്നതിന് കാരണമാവുകയും ഇത് ഞരമ്പിന് ക്ഷീണം വരുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് രാത്രിയിലെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. മുൻപ് നമ്മുടെ കുട്ടികൾ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരം സ്ക്രീനുകൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പഠനാവശ്യം കൂടുതലായിട്ടും സ്ക്രീനുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യപ്രദമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.